ഈ കൂലി എന്ന് പറഞ്ഞാൽ എന്തെന്നാ പ്രസിഡന്റെ സംഭവം? നിങ്ങൾ എന്നാ മനുഷ്യ ആളെ കളിയാക്കുവാന്നും വേലയെടുത്താ കിട്ടുന്നതാണ് കൂലിയെന്ന് അറിയത്തില്ലയോ? അപ്പൊ ഇതാ അധ്വാനത്തിന്റെ പ്രതിഫലമല്ല കൂലി എന്നല്ലേ പാർട്ടി സെക്രട്ടറി ഗോയിന്ദമാഷു പറയുന്നു. ഇത് നല്ല കഥ. അധ്വാനത്തിന്റെ പ്രതിഫലമല്ല കൂലി ചലേ, പിന്നെന്താ കൂലി? അതൊന്നു പറഞ്ഞേ. ഷേ, അയ്യല്ലപ്പ ഈ ചോദിക്കുന്നേ, ഇത് വായിച്ചിട്ടൊരു തേങ്ങയും തിരിയുന്നില്ലാല. അതിൽ തിരിയാനൊന്നുമില്ല സഖാവേ. അധ്വാനിക്കുന്നതിന് വേണ്ടിയുള്ള ഊർജ സമാഹരണത്തിന്റെ ഭാഗമായി, സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായി വസ്ത്രവും ഭക്ഷണവും അടക്കമുള്ള വ്യത്യസ്ത സാമഗ്രികൾ ആവശ്യമാണ്. ആ സാധന സാമഗ്രികളുടെ മാർക്കറ്റിലെ യഥാർത്ഥ വിലയാണ് കൂലി. അതാണ് ഗോവിന്ദൻ സഖാവിന്റെ കൂലി വീക്ഷണം. ഇതിലെ സ്ഫോടനാത്മകമായ വീക്ഷണം ഇതൊന്നും അല്ല മിസ്റ്റർ. നമ്മൾ കരുതും പോലെ അധ്വാനത്തിന്റെ പ്രതിഫലമാണ് കൂലിയെങ്കിൽ മുതലാളി എന്നൊന്നും ഇല്ലെന്നും ഗോവിന്ദമാഷ് വീക്ഷിക്കുന്നുണ്ട്. അതല്ലേ വീക്ഷണം. എന്റെ ഈശോയെ മുതലാളി ഇല്ലാന്നു. അപ്പൊ കരിമണൽ കർത്തയാരാ? സാന്റിയാഗോ മാർട്ടിനാരാ? യൂസഫ് അലിയാരാ? ഗൾഫാർ മുഹമ്മദ് അലിയാരാ? ഇവരൊന്നും മുതലാളിമാരല്ലെന്നും ഈ മുതലാളി എന്നതൊരു മിത്താണെന്നും അങ്ങോട്ട് സമ്മതിച്ചാൽ തന്നെ കൂലി എന്നൊന്നും ഇല്ലാന്ന് പറഞ്ഞാ അതെങ്ങനെയാ മിത്രമേ നമ്മൾ സമ്മതിക്കുക? ഇനി ഒരു വാദത്തിന് വേണ്ടി അത് സമ്മതിച്ചാ തന്നെ, പഴയ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. പാടത്ത് പണിക്ക് വരമ്പത്ത് കൂലി എന്നല്ലേ കോടിയേരി പറഞ്ഞേ. കൂലിയില്ലെങ്കിൽ പിന്നെ അദ്ദേഹം അത് പറയൂ? അതിപ്പം ഞമ്മളും ചോദിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി പോലും മന്ത്രിപ്പണിക്ക് കൂലി വാങ്ങുമ്പോ ഈ ഗോവിന്ദമാഷ് എങ്ങനെയാന്നിപ്പാ കൂലി ഇല്ലാന്ന് പറയുന്നു? വസ്തുതകളെ അംഗീകരിക്കാൻ നിങ്ങൾ എന്തിനാ സഖാവേ ഇങ്ങനെ മടിക്കുന്നേ? ഉപഭോക്തൃ സംസ്കാരത്തിന്റെയും വർഗദ്വന്ദ്വങ്ങളുടെയും ഈ ഇരുണ്ട കാലത്ത് കൂലി ഇല്ല സഖാവേ, മാസപ്പടി മാത്രമേ ഉള്ളൂ. വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട്.